ലോകകപ്പിൽ ഉറുഗ്വേക്കെതിരെ 54-ാം മിനിറ്റിലാണ് പോർച്ചുഗലിന്റെ ആദ്യ ഗോൾ പിറന്നത്. ഇടതുവിങ്ങിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസ് ഉയർത്തിയടിച്ച ക്രോസിന് തലവെക്കാൻ റൊണാൾഡോ ഉയർന്നു ചാടി. പന്ത് നേരെ വലയിൽ കയറി. ഇതോടെ താനാണ് ഗോളടിച്ചെന്ന രീതിയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പതിവ് രീതിയിലുള്ള ആഘോഷം. ഗോൾ രേഖപ്പെടുത്തിയതും റൊണാൾഡോയുടെ പേരിൽ. പോർച്ചുഗലിനായി ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഗോളുകൾ നേടുന്ന താരമെന്ന യുസേബിയോയുടെ റെക്കോർഡിനൊപ്പം എത്തിയെന്ന വിശദീകരണവും വന്നു. എന്നാൽ വൈകാതെ ഗോളിന്റെ യഥാർത്ഥ അവകാശി ബ്രൂണോ ഫെർണാണ്ടസ് ആണെന്ന് ഔദ്യോഗിക വിശദീകരണമെത്തി. പന്ത് റൊണാൾഡോയുടെ തലയിൽ തട്ടിയിട്ടില്ലെന്ന് വ്യക്തമായതോടെയാണ് ഫിഫ ഗോൾ ബ്രൂണോയുടെ പേരിൽ രേഖപ്പെടുത്തിയത്. ഇതോടെ അടിക്കാത്ത ഗോളിനാണ് റൊണാൾഡോയുടെ അതിരുവിട്ട ആഘോഷമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനവും ട്രോളുകളും വന്നു. മറ്റൊരു താരത്തിന്റെ ഗോൾ സ്വന്തം പേരിലാക്കാനുള്ള സാധ്യത എന്ന തരത്തിലും എതിരാളികൾ രംഗത്ത് വന്നു. 83-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതോടെ ഇഞ്ചുറി ടൈമിൽ പോർച്ചുഗലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി എടുക്കാനുള്ള അവസരവും റൊണാൾഡോയ്ക്ക് നഷ്ടമായി. റൊണാൾഡോയുടെ അഭാവത്തിൽ ബ്രൂണോ ഫെർണാണ്ടസാണ് കിക്കെടുത്തത്. പിഴവില്ലാത്ത പന്ത് വലയിലെത്തിച്ച താരം ഇരട്ട ഗോളുകളുമായി വിജയശില്പിയുമായി. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.